കർണാടകത്തിൽ മെട്രോ സ്റ്റേഷനുകളിൽ തുടങ്ങിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം ബാങ്കുകളിലേക്കും വ്യാപിക്കുകയാണ്. കന്നഡ അറിയാത്ത ജീവനക്കാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കന്നഡ വികസന അതോറിറ്റി ചെയർമാൻ ബാങ്കുകൾക്ക് അന്ത്യശാസനം നൽകി കഴിഞ്ഞു. അപേക്ഷാ ഫോമുകളിൽ കന്നഡ നിർബന്ധമാക്കണമെന്നും ഇല്ലെങ്കിൽ നടപടിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ബംഗളൂരു മെട്രോ സ്റ്റേഷനുകളിലെ ഹിന്ദി ബോർഡുകൾക്കെതിരായ പ്രക്ഷോഭം വിജയിച്ചതിന്റെ ബലത്തിലാണ് കന്നഡ വികസന അതോറിറ്റിയും സംഘടനകളും പുതിയ ആവശ്യങ്ങളുമായി എത്തുന്നത്. മെട്രോയിലെ കന്നഡ അറിയാത്ത എഞ്ചിനീയർമാരെ പുറത്താക്കണമെന്ന മറുപടി അടങ്ങുന്നതിന് മുമ്പ് ബാങ്കുകളെയും കന്നഡവാദികൾ ഉന്നം വയ്ക്കുന്നു. കന്നഡ അറിയാത്ത എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിടണമെന്നാണ് ബാങ്കുകൾക്കുള്ള കന്നഡ വികസന അതോറിറ്റി ചെയർമാൻ സിദ്ധരാമയ്യയുടെ അന്ത്യശാസനം. 6 മാസത്തിനുള്ളിൽ ജീവനക്കാരെ കന്നഡ പഠിപ്പിക്കണം. ഇതിനായി പ്രത്യേകം ക്ലാസ് മുറികൾ ബാങ്കിനോട് ചേർന്ന് സ്ഥാപിക്കണം. ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രം പോരാ അപേക്ഷാ ഫോമുകൾ, കന്നഡ നിർബന്ധമാണ്. മുഴുവൻ ബാങ്ക് മേധാവികൾക്കും അയച്ച നോട്ടീസിൽ സിദ്ധരാമയ്യ പറയുന്നു, സ്കൂളുകൾക്ക് പുറമെ ബാങ്കുകളിലും കന്നഡ നിർബന്ധമാക്കി നിയമം കൊണ്ടുവരാനാണ് പദ്ധതി. പലതവണ ആവശ്യപ്പെട്ടിട്ടും ബാങ്കുകൾ നിർദ്ദേശങ്ങളോട് സഹകരിച്ചില്ലെന്നും ഗ്രാമീണ മേഖലയിലെ കന്നഡ മാത്രം അറിയാവുന്നവർക്ക് വേണ്ടിയാണ് നടപടിയെന്നും ചെയർമാൻ പറയുന്നു. അനുസരിച്ചില്ലെങ്കിൽ ബാങ്കുകൾ ഉപരോധിക്കുമെന്ന് തീവ്ര കന്നഡ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. കർണാടകത്തിലെ ബാങ്കുകളിൽ ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാർ 16% കണക്ക്. 6 മാസത്തിനകം കന്നഡ പഠിച്ചില്ലെങ്കിൽ ഇവരുടെ ജോലി നഷ്ടമാകുന്ന സ്ഥിതിയാണ്. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് മൗനാനുവാദം നൽകിയ സംസ്ഥാന സർക്കാർ പുതിയ നീക്കത്തോട് പ്രതികരിച്ചിട്ടില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു.